അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ചുള്ള ആലോചനയാണ് ഇവിടെ ദൈവം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് ചുറ്റും എക്കാലവും എപ്പോഴും ദൈവം ശത്രുക്കളെ അണിനിരത്തിയത്. എന്തിനാ? ഇസ്രായേൽ ജനം എപ്പോഴും ദൈവത്തെ വിളിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. തങ്ങളുടെ കഴിവ് കൊണ്ടും തങ്ങളുടെ അധ്വാനം കൊണ്ടും ഈ ഒരു ചെറിയ ജനതയ്ക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എപ്പോഴും ഒരു ജനത മനസ്സിലാക്കുമ്പോ ആ ജനത എപ്പോഴും ദൈവത്തെ വിളിക്കും. അപ്പോ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നെന്ന് ഈ ജനത്തെ അവിടെ അവശേഷിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോ ഈ പറയുന്ന നിന്നെ ഞെരുക്കാൻ വേണ്ടി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി, നിന്നെ അതുപോലെ മനസ്സിനെ തളർത്താൻ തകർക്കാൻ വേണ്ടി ചിലരെയൊക്കെ ദൈവം അവശേഷിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, അവരിലൂടെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്.